നമസ്കാരം. കണ്ണീരൊലിപ്പിച്ച് നടക്കുകയാണിപ്പോൾ വി ഡി സതീശൻ. സുധാകരൻ വിഷയത്തിൽ സതീശനെ ഹൈക്കമാൻഡും കൈയൊഴിഞ്ഞ അവസ്ഥയാണ്. ഇനി താടിക്ക് കൈകൊടുത്ത് സതീശൻ അങ്ങ് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് വാർത്തകൾ ചോരുന്നതിനെതിരെ ഹൈക്കമാൻഡ് അന്വേഷിച്ച അവലോകനം നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കെ പി സി സി അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാ ദാസ് മുൻഷി കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേസമയം കെ പി സി സി പ്രസിഡന്റിനെ പുറത്താക്കണമെന്നുള്ള പ്രതിപക്ഷ നേതാവ് വി വി സതീശന്റെ പരാതികൾ ഹൈക്കമാൻഡ് മൈൻഡ് പോലും ചെയ്തില്ല എന്നതാണ് സതീശനെ ഇഞ്ചിയാക്കി കളഞ്ഞത്. പാർട്ടിക്കുള്ളിൽ സംസ്ഥാനത്ത് സതീശനെതിരെ എല്ലാവർക്കും ഇപ്പോൾ പ്രതിഷേധം ശക്തമായ സാഹചര്യമാണുള്ളത്. സുധാകരനെ മറികടന്ന് സതീശൻ സൂപ്പർ പ്രസിഡന്റ് ആകുന്നു എന്നതുൾപ്പെടെയുള്ള നിർണായകമായ ആരോപണങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹൈക്കമാൻഡ് ഈ കാര്യത്തിൽ ഇടപെടൽ നടത്തുന്നത്. പാർട്ടിക്കുള്ളിൽ രഹസ്യമായി ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് രഹസ്യമായി ചോർത്തിക്കൊടുക്കുന്നത് ഇപ്പോൾ സ്ഥിരമായി നടക്കുന്നുണ്ട്. നേതാക്കൾ തമ്മിലുള്ള തർക്കങ്ങൾ നിർണായകമായ ഘട്ടങ്ങളിൽ കോൺഗ്രസിന് വളരെയധികം ദോഷകരമാകുന്ന രീതിയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അന്വേഷിച്ച് എന്താണ് റിപ്പോർട്ടെന്നുള്ളത് ഉടനടി അത് നൽകണമെന്നും ദീപാദാസ് മുൻഷി നിർദ്ദേശിച്ചിട്ടുണ്ട്. വയനാട്ടിൽ നടന്ന നേതൃക്യാമ്പിന് പിന്നാലെ കോൺഗ്രസിൽ പൊട്ടിമുളച്ച തർക്കങ്ങൾ കൂടുതൽ സങ്കീർണതകളിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ സൂചനയായിട്ടാണ് ഹൈക്കമാൻഡിന്റെ കൈകടത്തലിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. ഹൈക്കമാൻഡ് നടപടികൾ സുധാകരന് നല്ലപോലെ ആത്മവിശ്വാസം പകർന്നു നൽകിയിട്ടുണ്ട്. എന്നാൽ സതീശന്റെ ആത്മവിശ്വാസം പൂർണ്ണമായി ചോർന്ന പോലെയാണ് ഇപ്പോഴുള്ളത്. ഹൈക്കമാൻഡ് സതീശനെ കൈവെടിഞ്ഞു എന്ന് തന്നെ പറയാം. ഹൈക്കമാൻഡിന്റെ തീരുമാനങ്ങളിൽ സുധാകരന് ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് തന്റെ സന്തത സഹചാരിയായ വിശ്വസിക്കാനൊക്കെ കൊള്ളാവുന്ന എം ലിജുവിനെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയാക്കാനുള്ള നീക്കം സുധാകരൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വി ഡി സതീശനും രമേശ് ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇതിനെ ശരിക്കും പറഞ്ഞ് എതിർക്കുകയാണ്. ഗ്രൂപ്പ് വഴക്കിൽ സുധാകരന്റെ വലങ്കയ്യായി നിൽക്കുന്നുവെന്നത് മാത്രമാണ് ലിജുവിന്റെ യോഗ്യതയെന്നാണ് വിമർശനം. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ സംഘടനാ സ്വഭാവം പിളരാനുള്ള സാധ്യതകളാണ് ഇവിടെ കാണുന്നത്. പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളുടെ ഏകോപന ചുമതല സുധാകരനും കൂട്ടർക്കുമായിരിക്കും കിട്ടാൻ പോകുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി വഴക്ക് കനക്കുന്ന സാഹചര്യത്തിലാണ് സുധാകരൻ തനിക്കൊപ്പം നിൽക്കുന്നവരെ ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതലകൾ ഏൽപ്പിക്കുന്നത്. പാർട്ടിക്കുള്ളിലെ ഐക്യമില്ലായ്മ, പരസ്യമായ വിഴുപ്പലക്കുകളും നേതാക്കന്മാരുടെ ബാഹുല്യവും ഇതാണ് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ പരാജയം. ഏതു നേരവും ഇതുപോലെ കടിപിടി കൂടുന്ന സുധാകരനും സതീശനുമൊക്കെ നാളെ കേരളം ഭരിക്കാൻ കിട്ടിയാലുള്ള അവസ്ഥ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഇവർ പരസ്പരം വെട്ടിച്ചാകാനും തയ്യാറാകുമെന്നുള്ളതാണ് ഒരു വസ്തുത.